മൂഡ്സ് കോണ്ടംസ് ഇന്ത്യയിലെ ഏറ്റവും പ്രചാരത്തിലുള്ള കോണ്ടം ബ്രാൻഡാണിത്. മൂഡ്സ് കോണ്ടം നിർമ്മിക്കുന്നത് കേരളത്തിലാണ്, നമ്മുടെ തിരുവനന്തപുരത്താണ്. ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ പേരൂർ കടയിലാണ്. ഈ കോണ്ടം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമുക്കിന്ന് അതൊക്കെ കാണാം. എങ്ങനെയാണ് ലാറ്റെക്സിൽ നിന്ന് കോണ്ടം നിർമ്മിക്കുന്നത്, ഫ്ലേവറുകൾ ആഡ് ചെയ്യുന്നത്, പാക്കിംഗ് എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് നേരിട്ട് പോയി കണ്ടുവരാം. കോണ്ടം നിർമ്മാണം മാത്രമല്ല കേട്ടോ എച്ച് എൽ എല്ലിൻ്റെ പ്രവർത്തനമായുള്ളത്. ആരോഗ്യരംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്നൊരു സ്ഥാപനമാണ് എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ്. എച്ച് എൽ എൽ ഹെൽത്ത് കെയറിൻ്റെ മേഖലയിൽ വളരെ ഹൈ ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന ഒരു ഓർഗനൈസേഷനാണ്. മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലെയും ഏതെങ്കിലും ഒരു പ്രൊജക്റ്റുമായിട്ട് ഇൻവോൾവ് ആണ്. കാരണം ഞങ്ങൾക്ക് ഫാർമാസ്യൂട്ടിക്കൽ ചെയിനുകളുണ്ട്, ഇപ്പം ഹെൽത്ത് കെയർ ലബോറട്ടറീസ് ഉണ്ട്, ഡയഗ്നോസ്റ്റിക് സെൻറ്റർ ഉണ്ട്, MRI CT സ്കാനുകളുണ്ട്. ഞങ്ങൾ പല സ്റ്റേറ്റ് ഗവൺമെൻറ്സിൻ്റെയും ഹോസ്പിറ്റൽസിൻ്റെ അപ്ഗ്രേഡേഷൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു കോണ്ടം മാനുഫാക്ചറിങ് കമ്പനി ആയിരുന്നു. കാരണം ആ സമയത്ത് റിക്വയർമെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടി ലാറ്റക്സ് ബേസ്ഡ് കോണ്ടംസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ല അത് അത് കേരളമാണെന്ന് ആ സമയത്ത് വിലയിരുത്തിക്കൊണ്ട് ആ സമയത്ത് അതുകൊണ്ടാണ് എച്ച് എൽ എൽ എന്ന് പറഞ്ഞൊരു കമ്പനി അന്ന് അത് സ്ഥാപനം ചെയ്തത് ഇവിടെ. ഒഫ്കോഴ്സ് ആ സമയത്തുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് വളരെ കുറവായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി പതുക്കെ പ്രോഗ്രസ് ചെയ്ത് കോൺട്രാസെപ്റ്റീവ്സ് എല്ലാ രീതിയിലുള്ള കോൺട്രാസെപ്റ്റീവ്സ് മാനുഫാക്ചറിങ്ങിലേക്ക് മാറി പല രീതിയിലുള്ള പല മേഖലകളിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഫോറേജ് ചെയ്യുന്നുണ്ട്. കോണ്ടം പ്രൊഡക്ഷൻ്റെ ആദ്യത്തെ പ്രോസസ്സാണ് ഇത്. പ്രൈമറി പ്രൊഡക്ഷനിലെ കോമ്പൗണ്ടിങ് സെക്ഷനാണിത്. റോ ലാറ്റക്സ് നമുക്ക് ഡ്രമ്മിൽ സപ്ലയർ വഴി നമുക്ക് ഡബിൾ സെൻട്രിഫ്യൂഗൽ ലാറ്റക്സ് ആണ് കിട്ടുന്നത്. ഈ ലാറ്റക്സിന് ആദ്യം കോണ്ടം ഉണ്ടാക്കാനായിട്ട് ഈ ലാറ്റക്സിൻ്റെ പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ലാറ്റക്സിനെ പല കെമിക്കൽ വെച്ച് മിക്സ് ചെയ്യുന്ന പ്രോസസ് ഇതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ടിങ്ങിൻ്റെ പാർട്ടായിട്ട് ആദ്യം മിക്സഡ് ടാങ്കിലേക്ക് നമ്മൾ പമ്പ് ചെയ്യും. ആ പമ്പ് ചെയ്യുന്ന ഡയഫ്രാം പമ്പ് വഴി പമ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലാറ്റക്സിൻ്റെ കൂടെ കെമിക്കൽസ് ആഡ് ചെയ്യും. ഇതാണ് ബീഡ് മില്ല്. ബീഡ് മില്ല് ഇവിടെ സോളിഡ് ആയിട്ടുള്ള കെമിക്കൽസ് ഗ്രൈൻഡ് ചെയ്യുന്ന ഇതാണ് ബീഡ് മില്ല്. ഇതാണ് കോമ്പൗണ്ടിങ് ടാങ്ക്, മിക്സഡ് ടാങ്ക്. ഇവിടെ ലാറ്റക്സും കെമിക്കലും കൂടെ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ മിക്സ് ചെയ്തിട്ട് സ്റ്റീം കൊടുത്ത് ഹീറ്റ് ചെയ്ത് പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. സ്റ്റീം കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ 20 ഡിഗ്രി ടെമ്പറേച്ചർ കൂൾ ചെയ്തിട്ടാണിത്. അപ്പോൾ മിക്സഡ് ടാങ്കിലെ ലാറ്റക്സ് പാരാമീറ്റേഴ്സ് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിനെ ഹോമോജനൈസ് ചെയ്തിട്ട് സപ്ലൈ ടാങ്കിലേക്ക് ഇറക്കും. മിനിമം ഒരു 3-4 ഡേയ്സ് ഇതിട്ടിട്ടാണ് ഇതിനെ നമുക്ക് മെച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അടുത്ത മോൾഡിങ് ഓപ്പറേഷന് പോകുന്നത്. അപ്പോൾ അടുത്ത ഓപ്പറേഷനാണ് മോൾഡിങ്. ഇപ്പോൾ ലാറ്റക്സ് നമ്മൾ കോമ്പൗണ്ടിങ് ചെയ്തതിന് ശേഷം ഈ ലാറ്റക്സിനകത്ത് നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് കൊയാഗുലംസ് കാണാം. അതുപോലെ ഇതിനകത്തുള്ള ഫിലിം പ്രോപ്പർട്ടീസിൻ്റെ യൂണിഫോം കൊയാഗുലം ഉണ്ടെങ്കിൽ ഫിലിമിൻ്റെ പ്രോപ്പർട്ടീസ് യൂണിഫോം ആവില്ല. അങ്ങനെ വരുമ്പോൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഫിലിമിൻ്റെ പ്രോപ്പർട്ടി ലാറ്റക്സിൻ്റെ ഫിലിം പ്രോപ്പർട്ടി യൂണിഫോം ആവാനും ഇതിനകത്തുള്ള ഫൈൻ പാർട്ടിക്കിൾസും കൊയാഗുലംസും മാറ്റാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് ഹോമോജനൈസേഷൻ എന്ന് പറഞ്ഞാൽ. കൊയാഗുലംസും അതുപോലെയുള്ള ഫിലിംസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ടാണ് ഇതിനെ തിരിച്ച് സപ്ലൈ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കോമ്പൗണ്ടിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഹോമോജനൈസേഷൻ. ഇവിടെ മോൾഡിങ് എന്ന് പറഞ്ഞാൽ ഈ ലാറ്റക്സിനെ മോൾഡ് ചെയ്തിട്ട് നമ്മൾ ഗ്ലാസ് മോൾഡ് വെച്ചിട്ട് കോണ്ടത്തിൻ്റെ ഷേപ്പിൽ മോൾഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതിനെ ഡിപ്പ് മോൾഡിങ് എന്നാണ് പറയുന്നത്. ഒരു മെഷീനിൽ 3200 ഗ്ലാസ് മോൾസ് ഉണ്ട്. ഇത് ഒരേ സ്പീഡിലാണ് മോൾസ് റൺ ചെയ്യുന്നത്. ഇത് നാച്ചുറൽ കളർ കോണ്ടമാണ്. ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് കളേർഡ് കോണ്ടംസ് ഉണ്ടാക്കാറുണ്ട്. ആ സമയത്ത് സപ്ലൈ ടാങ്കിലേക്ക് നമുക്ക് കളർ പിഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് പാനൽ ബോർഡ്. ഇവിടെ ഈ ഫിലിം ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിനെ ഡ്രൈ ആവുന്നുണ്ട്. നമ്മൾ എയർ ഹോട്ട് എയർ കൊണ്ടാണ് ഡ്രൈ ആവുന്നത്. അപ്പോൾ ആ ഹോട്ട് എയറിൻ്റെ ടെമ്പറേച്ചർ, ഇതിനകത്തുള്ള പല ചേമ്പേഴ്സുണ്ട്, ചേമ്പറിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ മെഷീൻ്റെ സ്പീഡും എല്ലാം നമുക്ക് ഈ പാനൽ ബോർഡ് വഴി നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കും. ഇത് മോൾഡ് കൂളിംഗ് ചേമ്പറാണ്. ഇത് മോൾഡ്
ഡിപ്പുജനേഷൻ ഡ്രൈ ആയിട്ട് കൂളിംഗ് ചേംബർ വഴിയാണ് രണ്ടാമത്തെ സെക്കൻഡ് ഡിപ്പിങ്ങിന് വേണ്ടി പോകുന്നത്. ഇതാണ് അടുത്ത മോൾഡിംഗ് മെഷീനിലെ ബീഡിംഗ് ഏരിയ ആണ്, ബീഡാണ്. ഇപ്പോൾ കോണ്ടത്തിനെ റോൾ ചെയ്യുന്ന ബീഡിംഗ് റോൾ ചെയ്യുന്നതാണ്. ഒരു മെഷീനകത്ത് ഓരോ ലൈനിലും നൈലോൺ ബ്രിസിൽസ് ഉണ്ട്. ഈ നൈലോൺ ബ്രിസിൽസ് ഫിലിമിനെ, ലാറ്റക്സ് ഫിലിമിനെ റോൾ ചെയ്ത് കോണ്ടത്തിൻ്റെ ബീഡ് ഫോം ചെയ്യുകയാണ്. ബീഡ് ഇപ്പോൾ കോണ്ടത്തിൻ്റെ ലെങ്ത് ആവശ്യമനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണത് ഈ ബീഡിൻ്റെ ഏരിയ ആണ്. ഒരു മെഷീനിൽ രണ്ട് സെറ്റപ്പ് റോളേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ റോളേഴ്സാണ് നമുക്ക് ബീഡും കോണ്ടത്തിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ എഡ്ജ് റോളിംഗ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഓപ്പറേഷനാണ് ലീച്ചിങ്. ഇവിടെ കോണ്ടം മോൾഡിൽ ശരിക്കും കോണ്ടം ഹൈറ്റ് നല്ല 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതാണ്. ഇനി അടുത്ത കോണ്ടത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതിന് മുമ്പായിട്ട് ഇത് അമോണിയയിൽ വെച്ചിട്ടൊന്ന് ഒന്ന് ലീച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള റബ്ബറിനകത്തുള്ള പ്രോട്ടീൻസ് എല്ലാം വാഷ് ചെയ്ത് പോകും. മോൾഡിൽ നിന്ന് കോണ്ടത്തിന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ നോക്കും. അതാണ് ലീച്ചിങ് ആൻഡ് സ്വെല്ലിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിവിടെ ഈ അമോണിയ ബാത്തിനകത്താണ് നടക്കുന്നത്. ആൻറ്റി സ്റ്റിക്കിംഗ് ട്രീറ്റ്മെൻറ്റ്, ഇവിടെ കോണ്ടത്തിന് ഒരു ആൻറ്റി സ്റ്റിക്കിംഗ് ഒരു കെമിക്കൽ കൊണ്ടിട്ട് കോണ്ടം സ്റ്റിക്കി ആയിരിക്കാനായിട്ട് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. കോണ്ടത്തിൻ്റെ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓട്ടോമാറ്റിക്കായിട്ട് കോണ്ടത്തിന് ഒരു സിലിക്ക പൗഡറും അമോണിയ സൊല്യൂഷനും കൂടെ ചേർന്നിട്ട് ഒരു സ്ലറി ഉണ്ടാക്കിയിട്ട് ആ സ്ലറി വഴി ആണ് കോണ്ടത്തിൻ്റെ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യണത്. 130 മോൾസ് പെർ മിനിറ്റ് ആണ് ഒരു ലൈനിൽ. അങ്ങനെ ഒരു ദിവസം നമുക്ക് 400,000 പീസാണ് ഈ ഒരു മെഷീനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അടുത്ത മോൾഡ് ക്ലീനിങ് ആണ്. മോൾഡിനെ സിലിക്ക പാർട്ടികൾ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന ഓപ്പറേഷനാണ്. ആദ്യം വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യും. റോസ് വാട്ടർ ഉണ്ട്, സോപ്പ് സൊല്യൂഷൻ ഇട്ട് അത് കഴിഞ്ഞിട്ട് മോൾഡിൻ്റെ പല ഭാഗങ്ങളെ നന്നായിട്ട് ബ്രഷ് ചെയ്യും. പിന്നെ കംപ്ലീറ്റ് ഹോട്ട് വാട്ടർ കൊണ്ട് റിൻസ് ചെയ്ത് കളയും. അല്ലെങ്കിൽ ലാറ്റക്സിനകത്ത് ഈ സോപ്പ് മുഴുവൻ കണ്ടാമിനേഷൻ വരും. അപ്പോൾ ഈ സോപ്പ് മുഴുവൻ റിൻസ് ചെയ്തതിന് ശേഷം മോൾഡ് ഡ്രൈ ആയിട്ട് വെള്ളത്തിൻ്റെ സ്പോഞ്ച് വെച്ച് അബ്സോർവ് ചെയ്തിട്ട് വീണ്ടും ഡിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ സ്ട്രിപ്പ് ചെയ്ത കോണ്ടവും സ്ലറിയും കൂടെ ഡീഹൈഡ്രേറ്ററിൽ വരുന്നുണ്ട്. ഈ ഡീഹൈഡ്രേറ്ററിൽ വെച്ചിട്ട് സ്ലറിയും കോണ്ടവും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സെപ്പറേറ്റ് ചെയ്ത കോണ്ടത്തിനെ പകുതി പാർഷ്യലി ഡ്രൈ ആക്കിയിട്ട് ഇത് വൾക്കനൈസിങ് ടംബ്ലറിലേക്ക് പോകുന്നുണ്ട്. വൾക്കനൈസിങ് ടംബ്ലറിൽ കോണ്ടത്തിനെ 85 ഡിഗ്രി ടെമ്പറേച്ചറിൽ 35 മിനിറ്റ് ഹീറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് കൊഞ്ച് ചെയ്തിട്ട് പ്രോഡക്റ്റ് എവറി 45 മിനിറ്റ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രോസസ്സ് പറഞ്ഞാൽ ഹാഫ് പ്രോഡക്റ്റ് ക്യു എ ടെസ്റ്റിംഗ് ആണ്. ഈ പ്രോഡക്റ്റിനെ ലോട്ട് വൈസ് ആയിട്ട് ക്യു എ ഡിപ്പാർട്ട്മെൻറ്റിൽ ബാച്ച് അലോക്കേറ്റ് ചെയ്യും, ലോട്ട് നമ്പർ അലോക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഇതിനെ ഓരോ ലോട്ടിൽ നിന്ന് റാൻഡം സാമ്പിൾ എടുത്തിട്ട് ഇതിനെ വിഷ്വൽ ഡിഫക്റ്റ് ചെയ്യും, പിൻ ഹോൾ ടെസ്റ്റ് ചെയ്യും, അതുപോലെ ഇൻഫ്ലേഷൻ ടെസ്റ്റ് ചെയ്യും, ഡയമെൻഷൻ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ഓരോ ലോട്ടും സെപ്പറേറ്റ് ആയിട്ട് ഈ വിഷ്വൽ ഡിഫക്റ്റ്, ഡയമെൻഷൻ ടെസ്റ്റ്, ഇൻഫ്ലേഷൻ ടെസ്റ്റ്, വോട്ടലിക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ലോട്ടിനെ പാസ് ഓർ റിജക്ഷൻ ആക്കും. ഈ പാസ് ലോട്ട്സ് പാസ്ഡ് ടാഗ് വെച്ചിട്ട് ഇത് ഇലക്ട്രോണിക് ടെസ്റ്റിങ്ങിൽ മെച്ചുറേഷൻ കഴിഞ്ഞിട്ട് 3 ഡേയ്സ് കഴിഞ്ഞിട്ട് ടെസ്റ്റിംഗ് ചെയ്യും. 100% ടെസ്റ്റിംഗ് ഓപ്പറേഷൻ വരും. റിജക്റ്റഡ് ലോട്ട്സ് രണ്ട് കാറ്റഗറി ഉണ്ട്. സാൽവേജ് ലോട്ടുണ്ട്. സാൽവേജ് എന്ന് പറഞ്ഞാൽ പ്രൈമറി പ്രൊഡക്ഷനിൽ തിരിച്ച് കൊടുത്തിട്ട് ഈ ലോട്ടിനെ ഗുഡ് ബാഡ് ആയിട്ട് മാത്രം സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഗുഡ് മാത്രം ക്യുഎക്ക് ചെയ്തിട്ട് ക്യുഎ അതിനെ പാസ്സാക്കി എടുക്കും. റിജക്റ്റഡ് ക്രിട്ടിക്കൽ ഡിഫക്റ്റ് ആണെങ്കിൽ ലോട്ടിന് റിജക്റ്റഡ് ആണ്. റിജക്റ്റഡ് ലോട്ട്സ് സ്ക്രാപ്പ് ചെയ്ത് പിന്നെ നമ്മൾ ഫർദറായിട്ട് വേറെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കില്ല. ഈ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ഈ കോണ്ടത്തിനെ നമ്മൾ ഇവിടെ വരുന്ന സാധനത്തിനെ സ്ക്രാപ്പായിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ടിംഗ് മെഷീൻ ഉണ്ട്, കട്ട് ചെയ്തിട്ട് കോണ്ടം സ്ക്രാ ചെയ്യുള്ളൂ. ഇതിനെ നമ്മൾ സാറിന് ചപ്പൽ മാനുഫാക്ചറേഴ്സ് അവർ റീസൈക്കിൾ ചെയ്യാനായിട്ട് എടുക്കുന്നു. റോട്ടാറിങ് അങ്ങനെ എടുക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ കോണ്ടത്തിൻ്റെ എച്ച് പി ഹാഫ് പ്രോഡക്റ്റ് സ്റ്റേജിനകത്തും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടും പാക്കിംഗ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജുകളിലെ പല പ്രോഡക്ട്സ് ഇവിടെ റാൻഡമായിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സാമ്പിൾ ബേസ്ഡാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ കാണുന്നത് വാട്ടർലിക് ടെസ്റ്റാണ്. വാട്ടർലിക് ടെസ്റ്റ് നമുക്ക് രണ്ട് മെയിൽ കോണ്ടത്തിൻ്റെയും ഫീമെയിൽ കോണ്ടത്തിൻ്റെയും ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രൊസീജിയർ എങ്ങനെയാണ്, അതായത് കോണ്ടത്തിൻ്റെ ഹോൾഡറിലിടുക, ഹോൾഡറിലിട്ടിട്ട് കോണ്ടത്തിനകത്ത് 300 ± 10 mL വെള്ളം 1 മിനിറ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇതിനെ 1 മിനിറ്റ് ഹോൾഡ് ചെയ്തിന് ശേഷം ഇതിനെ സ്ക്യൂസ് ചെയ്യും. സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് കോണ്ടത്തിനകത്ത് പിൻ ഹോൾ ഉണ്ടെങ്കിൽ വാട്ടർ സ്ക്യൂസ് ചെയ്യും, അല്ലെങ്കിൽ കോണ്ടം ബേസ്റ്റ് ആണെങ്കിലും പൊട്ടുന്നുണ്ടെങ്കിലും ഇതിനകത്ത് പിൻ ഹോൾ ഫെയിലറാണ്. പിൻ ഹോൾ ഉണ്ടെന്നാണ് അറിയുന്നത്. ഈ പിൻ ഹോൾ വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ടെസ്റ്റിങ്ങിലോ അല്ലെങ്കിൽ പാക്കിങ്ങിലോ ഈ ഇൻഫർമേഷൻ കൊടുക്കും. നേരത്തെ വാട്ടർലിക് ടെസ്റ്റ് ചെയ്തതുപോലെ ഇവിടെ കോണ്ടത്തിനെ സംബന്ധിച്ചുള്ള രണ്ട് മെയിൻ ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. ഒന്ന് പിൻ ഹോൾ ടെസ്റ്റും അതുപോലെ കോണ്ടത്തിൻ്റെ സ്ട്രെങ്ത് ആണ്. കോണ്ടത്തിൻ്റെ സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്ന ടെസ്റ്റാണ് ഇൻഫ്ലേഷൻ ടെസ്റ്റ്. ഇൻഫ്ലേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കോണ്ടത്തിന്
എയർ വെച്ചിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യും. ഇൻഫ്ലേറ്റ് ചെയ്ത് കോണ്ടം അങ്ങ് ഇലോങ്ങേറ്റ് ചെയ്ത് ഇൻഫ്ലേറ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ പ്രഷർ വോളിയൂം ആകുമ്പോൾ കോണ്ടം ബേസ്റ്റ് ആവും. ആ ബേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോണ്ടത്തിനകത്ത് എത്ര പ്രഷറും വോളിയൂം ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ള അറിയുന്ന ടെസ്റ്റാണ് ഇൻഫ്ലേഷൻ ടെസ്റ്റ്. ചില ലൈഫ് കെയർ പെരൂക്കട ഫാക്ടറി പറ്റി പറയുകയാണെങ്കിൽ, പെരൂക്കട ഫാക്ടറി എന്ന് പറയുന്നത് വേൾഡിലെ സിംഗിൾ ലാർജസ്റ്റ് മാനുഫാക്ചർ ഓഫ് മെയിൽ കോൺട്രാസെപ്റ്റീവ് കോണ്ടംസ് ആണ്. അതായത് ഒരു യൂണിറ്റിൽ നിന്ന് ഇത്രയും കോണ്ടംസ് ഉണ്ടാക്കുന്ന വേൾഡിലെ ലാർജസ്റ്റ് ഫെസിലിറ്റിയാണ് എച്ച് എൽ എൽ ലൈഫ് കെയറിൻ്റെ പെരൂക്കട ഫാക്ടറി. ഇവിടെ എല്ലാ ഡെയിലി 4 ബില്യൺ കോണ്ടംസാണ് പെർ ഡേ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇവിടെ നിയർലി നമുക്ക് 2000 എംപ്ലോയീസ് ഉണ്ട്, കോൺട്രാക്റ്റും പെർമനൻ്റ് എംപ്ലോയീസ് ഉണ്ട്, 2000 എംപ്ലോയീസ് ഉണ്ട്. ഇവിടെ ഈ ഫാക്ടറി ടോട്ടലി 13 ഏക്കേഴ്സ് ആണ്. ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഫാക്ടറി നമ്മുടെ ഒരു ട്രിവാൻഡ്രം സിറ്റിയിലെ ഒരു മെയിൻ ഹബിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ ചുറ്റും നമ്മുടെ ജനറലി ഇൻഡസ്ട്രിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ ഫാക്ടറിയുടെ ചുറ്റുപാടുള്ളത്. അപ്പോൾ പൊതുവെ റെസിഡൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിവിടെ പൊതുവെ ഒരു പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലയിൻസും നമുക്കിവിടെ റെസിഡൻസിൽ നിന്ന് വന്നിട്ടില്ല. ഈ ഫാക്ടറി എന്ന് പറയുന്നത് ആക്ച്വലി അബ്സല്യൂട്ട്ലി അവരെ പൊല്യൂഷൻ ഫ്രീ ആണ്, സീറോ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇതിന് എഫക്റ്റീവായിട്ട് നമ്മുടെ ഈ പെരൂക്കട ഫാക്ടറി നല്ല സിസ്റ്റംസ് വഴി നമ്മൾ കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ ചെയ്യുന്നുണ്ട്.